മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎമ്മിനും സംസ്ഥാന സർക്കാരിനുമുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല. എക്സാലോജിക്ക് സിഎംആർ അന്വേഷണ കാലാവധിയിൽ വ്യക്തതയില്ലാതെ എസ്എഫ്ഐയോ കേന്ദ്രം സമയം നീട്ടി നൽകിയോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടിയില്ല. ഇതോടെ വരും ദിവസങ്ങളിലും അന്വേഷണം തുടരുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎം സംസ്ഥാന സെക്രട്ടറി എംവി ഗോവിന്ദനും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരും. പിണറായി വിജയന്റെ ചിത്രങ്ങളുള്ള ഫ്ലക്സ് ബോർഡുകൾ ക്ഷേത്രത്തിൽ, ഇതൊന്നും വയ്ക്കാനുള്ള ഇടമല്ല ക്ഷേത്രങ്ങൾ, പുറത്തു വയ്ക്കണമെന്ന് കോടതി. കാവിക്കുടികൾ വിലക്കിയ ക്ഷേത്ര കോമ്പൗണ്ടിൽ പിണറായിയുടെ ചിത്രമുള്ള ഫ്ലക്സ് വെക്കുന്നതിൽ കുഴപ്പമില്ലെന്ന ദേവസ്വം ബോർഡിനെതിരെ ഹിന്ദു സംഘടനകൾ ചോദ്യം ചോദിച്ചതോടെ ആവഴിക്കും മുഖ്യമന്ത്രിക്കും സിപിഎമ്മിനും ചോദ്യങ്ങൾ. വാടക മാത്രം 7 കോടിയിലധികം രൂപ, നിയമസഭയിലെ ചോദ്യത്തിന് ഒളിച്ചുകളി. ധൂർത്ത് തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്ര. വീണ്ടും സാമ്പത്തിക തിരിമറി. സിപിഎം കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ പരാതിയുമായി ഡിവൈഎഫ്ഐ നേതാവ്. ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ മറവിൽ വൻ അഴിമതിയെന്ന റിപ്പോർട്ടുകൾ. ഇതിനിടെ ആകെ ബാർ 836, 52 എണ്ണം പഞ്ചനക്ഷത്രം, 2 വർഷത്തിനിടെ 118 പുതിയ ലൈസൻസുകൾ. പി ദിവ്യക്കെതിരെ ലൂക്കൌട്ട് നോട്ടീസുമായി യൂത്ത് കോൺഗ്രസ്. പോലീസ് സ്റ്റേഷന്റെ മതിലിൽ സ്ഥാപിച്ചു. പ്രശാന്തിന്റെ ഒരു ഒപ്പുകൂടി പുറത്ത്. മുഖ്യമന്ത്രിക്ക് നൽകിയെന്ന് പറയുന്ന പരാതിയിലെ ഒപ്പ് വ്യാജമെന്നതിന് വീണ്ടും തെളിവ്. നവീൻ ബാബുവിന്റെ അവസാന സന്ദേശം പ്രേമനും പ്രേംരാജനും. ക്വാർട്ടേഴ്സിന് 2 താക്കോൽ, 1 എഡിഎമ്മിന്റെ വശം. എഡിഎമ്മിന്റെ മരണം കേസിന്റെ അസാധാരണത്വം പരിഗണിക്കാതെ പോലീസ് എന്നുള്ള ആക്ഷേപങ്ങൾ. ലക്ഷ്യമിട്ടത് എഡിഎമ്മിനെതിരായ അച്ചടക്ക നടപടിയോ? ചോദ്യങ്ങളുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നതോടെ സിപിഎമ്മും സംസ്ഥാന സർക്കാരും വീണ്ടും വെട്ടിലാവുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങൾക്കുള്ളിൽ ഫ്ലക്സ് ബോർഡ് വച്ചതിനെതിരെ ഹൈക്കോടതി. ക്ഷേത്രത്തിന് പുറത്താണ് ഇത്തരം ബോർഡുകൾ വയ്ക്കേണ്ടത്, അകത്തല്ല ബോർഡ് വയ്ക്കേണ്ടതെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി രാഷ്ട്രീയ നേതാക്കളുടെ ചിത്രങ്ങളടങ്ങിയ ഫ്ലക്സ് ബോർഡുകൾ വിവിധ ക്ഷേത്രങ്ങൾക്കുള്ളിൽ സ്ഥാപിച്ചിരുന്നു. ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ ക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചതിനെതിരെ പല കോണുകളിൽ നിന്നും വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു. ബോർഡുകൾ സ്ഥാപിക്കരുതെന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കെയാണ് ദേവസ്വം ബോർഡ് ഫ്ലക്സ് സ്ഥാപിക്കുന്നതിനായി സർക്കുലർ പുറത്തിറക്കിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മറ്റു മന്ത്രിമാരുടെയും ചിത്രങ്ങളടങ്ങുന്ന ബോർഡുകളാണ് ക്ഷേത്രത്തിനുള്ളിൽ വച്ചത്. തിരുവിതാംകൂർ സബ് ഓഫീസർമാർക്കും ഫ്ലക്സ് ബോർഡുകളുടെ മാതൃക വിതരണം ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. കാവിക്കൊടികൾ വിലക്കിയ ക്ഷേത്ര മതിൽക്കെട്ടിൽ പിണറായി വിജയന്റെയും മന്ത്രിമാരുടെയും ചിത്രങ്ങളുള്ള ഫ്ലക്സ് വയ്ക്കുന്നതിൽ കുഴപ്പമില്ലയെന്ന ഹിന്ദു സംഘടനകളും. ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് പ്രചാരണ ബോർഡുകൾ സ്ഥാപിക്കാൻ അനുമതി നൽകിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ വ്യാപക പ്രതിഷേധം. ഏതായാലും വിഷയത്തിൽ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചതോടെ പ്രതിഷേധം അണപൊട്ടുകയാണ്. ദേവസ്വം ബോർഡിൻ്റെതായാലും ക്ഷേത്രത്തിനകത്തല്ല ഫ്ലക്സ് ബോർഡ് വയ്ക്കേണ്ടതെന്നും കോടതി വിമർശിച്ചിരുന്നു. ദേവസ്വം നടപടി ക്ഷേത്ര വിശ്വാസ ലംഘനവും ഭക്തജനങ്ങൾക്കെതിരെയുള്ള വെല്ലുവിളിയുമാണെന്ന് ഹിന്ദു ഐക്യവേദി വിമർശിച്ചു. ജനരോഷത്തെ തുടർന്ന് ബോർഡുകൾ പല ക്ഷേത്രങ്ങളിൽ നിന്നും മാറ്റി. ബോർഡുകളിൽ ഒന്നിൽ പോലും ക്ഷേത്രങ്ങളോ അനുബന്ധ ചിത്രങ്ങളോ ഉൾപ്പെട്ടിട്ടില്ല. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിൻ്റെയോ ദേവസ്വം നിയമം രൂപീകരിച്ച മന്നത്ത് പത്മനാഭൻ, ആർ ശങ്കർ എന്നീ നേതാക്കളെയോ പ്രചാരണ പോസ്റ്ററുകളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്ലാറ്റിനം ജൂബിലി ആഘോഷം രാഷ്ട്രീയ പരിപാടിയായി മാറ്റുകയാണെന്ന് ഹിന്ദു ഐക്യവേദി കുറ്റപ്പെടുത്തി. ദേവസ്വം നടപടി ക്ഷേത്ര വിശ്വാസ ലംഘനവും ഭക്തജനങ്ങൾക്കെതിരെയുള്ള വെല്ലുവിളിയുമാണെന്ന് ഹിന്ദു ഐക്യവേദി വിമർശിച്ചു. ഇത്തരം പ്രവണതകളെ ഹൈന്ദവ സമൂഹം ഏതു തരത്തിൽ പ്രതികരിക്കുമെന്ന് ഇനി പറയാനാകില്ലെന്ന് മാർഗദർശക മണ്ഡലം ജനറൽ സെക്രട്ടറി സ്വാമി സത് സ്വരൂപാനന്ദ സരസ്വതി സ്വാമികൾ പ്രതികരിച്ചു. കിളിയൂർ ദേവീക്ഷേത്രത്തിൽ ഭക്തർ നടത്തിയ സമരത്തെ തുടർന്ന് ബോർഡ് ക്ഷേത്രത്തിന് പുറത്തേക്ക് മാറ്റി. ക്ഷേത്ര കോമ്പൗണ്ടിലും മൈതാനത്തും കാവിക്കൊടിക്ക് വിലക്കേർപ്പെടുത്തിയ ദേവസ്വം ബോർഡ് രാഷ്ട്രീയ പ്രചാരണ ബോർഡിന് ക്ഷേത്ര മതിലിനകത്ത് അനുമതി നൽകിയത് വിരോധാഭാസമാണെന്ന് ഹിന്ദു ഐക്യവേദിയും വിമർശിച്ചു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ മുഖ്യമന്ത്രിക്കായി വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിനായി ചിലവഴിക്കുന്നത് കോടികൾ. വാടക ഇനത്തിൽ മാത്രം കഴിഞ്ഞ 9 മാസം നൽകിയത് 7 കോടി 20 ലക്ഷം രൂപ. അതേസമയം എത്ര തവണ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തെന്ന് പറയാതെയാണ് വിഷയത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിലെ ചോദ്യത്തിന് മറുപടി നൽകിയത്. വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ വിഷയത്തിൽ എപി അനിൽകുമാർ എംഎൽഎയുടെ ചോദ്യത്തിനാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകിയത്. സംസ്ഥാനത്തെ വിവിധ ആവശ്യങ്ങൾക്കായി കേരള പോലീസ് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ 9 മാസത്തിനിടയിൽ 7 കോടി 20 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് കണക്ക്. 2023 ഒക്ടോബർ 20 മുതൽ ഈ വർഷം ജൂൺ 19 വരെയുള്ള കണക്കുകളാണിത്. കഴിഞ്ഞ 3 മാസത്തെ വാടക നൽകിയിട്ടില്ല എന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. ഇസെഡ്+ കാറ്റഗറി സുരക്ഷ ലഭിക്കുന്ന യാത്രകളുടെ വിശദാംശങ്ങൾ സുരക്ഷാ കാരണത്താൽ ലഭ്യമാക്കുന്നത് ഉചിതമല്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ യാത്ര സംബന്ധിച്ച ചോദ്യത്തിനുള്ള മറുപടി. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴാണ്
അധിക ദൂരത്തായി ഹെലികോപ്റ്റർ വീണ്ടും സർക്കാർ വാടകയ്ക്ക് എടുക്കുന്നത്. അടിയന്തര ഘട്ടങ്ങളിൽ ഹെലികോപ്റ്റർ ഉപയോഗിക്കാത്തതിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളും മുൻപ് സർക്കാരിന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതിനിടയിലാണ് കോടികൾ ഖജനാവിൽ നിന്നും വാടക ഇനത്തിൽ ഹെലികോപ്റ്ററിനായി ചിലവഴിക്കുന്നത്. CPM ജില്ലാ കമ്മിറ്റി അംഗം സാമ്പത്തിക തിരിമറി നടത്തിയതായി പരാതി. PR വസന്തിനെതിരെ DYFI കല്ലേലി ഭാഗം മേഖലാ ട്രഷറർ തൗഫീഖാണ് CPM സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയത്. കരുനാഗപ്പള്ളി ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ മറവിൽ ജില്ലാ കമ്മിറ്റി അംഗവും അനുയായികളും ചേർന്ന് വൻ അഴിമതിയും സാമ്പത്തിക തിരിമറിയും നടത്തിയതായി പരാതിയിൽ ആരോപിക്കുന്നു. പാർട്ടി നിയന്ത്രണത്തിലുള്ള ബോയ്സ് ആൻഡ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അക്കൗണ്ടിൽ നിന്നും 85 ലക്ഷത്തോളം രൂപ VR വസന്തിന്റെയും ഇയാളുടെ അനുയായി കരുനാഗപ്പള്ളി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗവുമായ തോട്ടുകര ഹാഷിമിന്റെയും അക്കൗണ്ടിലേക്ക് എത്തിയെന്നാണ് ആരോപണം. PR വസന്തിന്റെയും ഇതേ സ്കൂളിലെ അധ്യാപിക കൂടിയായ ഭാര്യയുടെയും അക്കൗണ്ടിലേക്ക് 40,35,793 രൂപ സ്കൂളിന്റെ ഔദ്യോഗിക ബാങ്ക് അക്കൗണ്ടിൽ നിന്നും വന്നുവെന്നാണ് ആരോപണം. ഹാഷിമിന്റെ അക്കൗണ്ടിലേക്ക് 45 ലക്ഷത്തോളം രൂപയും വന്നിട്ടുണ്ടെന്ന് പരാതിയിൽ പറയുന്നു. SFI കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സുധീന്ദ്രനാഥിന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് എന്നും ആരോപണമുണ്ട്. സ്കൂളുമായി യാതൊരു ബന്ധവുമില്ലാത്ത വസന്തിന് എന്തിനാണ് ഇത്രയും വലിയൊരു തുക നൽകിയെന്ന ചോദ്യമാണ് പരാതിയിൽ ഉയർന്നത്. ലേബർ കോൺട്രാക്ട് സെക്രട്ടറിയുടെ പേരിൽ മാത്രം മാറേണ്ട ചെക്കുകൾ PR വസന്തിന്റെയും ഭാര്യയുടെയും അദ്ദേഹത്തിന്റെ അനുയായികളുടെയും പേരിൽ മാറ്റിയെടുക്കുകയാണെന്നും ഇതിൽ ദുരൂഹതയുണ്ടെന്നും പരാതിയിൽ ആരോപിക്കുന്നു. കരുനാഗപ്പള്ളിയിൽ സൊസൈറ്റിയുടെ പേരിൽ സമാനമായ രീതിയിൽ സാമ്പത്തിക തിരിമറികൾ പലയിടത്തും ഹാഷിമും വസന്തും ചേർന്ന് നടത്തുന്നുണ്ടെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഏതെങ്കിലും സഖാക്കൾ വിഷയം ഉന്നയിച്ചാൽ വിഭാഗീയതയാണെന്ന് ആരോപിച്ച് അച്ചടക്കത്തിന്റെ വാളെടുക്കുകയാണ് ഇവർ ചെയ്യുന്നതെന്നും പരാതിയിൽ തഫീഖ് ചൂണ്ടിക്കാട്ടുന്നു. ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ പ്രസിഡന്റ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റായ VP ജയപ്രകാശ് മേനോനാണ്. ഇദ്ദേഹവും പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമാണ്. ആരോപണം തെളിയിക്കുന്ന രേഖകളും CPM മഠത്തിൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗം കൂടിയായ തൗഫീഖ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് പരാതിക്കൊപ്പം നൽകിയിട്ടുണ്ട്. വിഷയം ചർച്ചയായതോടെ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള 2 ലോക്കൽ സമ്മേളനങ്ങൾ നിർത്തിവച്ചിരുന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗം PR വസന്തന്റെ സാമ്പത്തിക തിരിമറി വിഷയം ഗൗരവമുള്ളതെന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. പാർട്ടി നിയന്ത്രണത്തിലുള്ള സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റിനെ മാറ്റി കണക്കുകളിൽ വിശദമായ പരിശോധന നടത്താൻ തീരുമാനിച്ചു. വ്യക്തികളിലേക്ക് സ്കൂളിലെ പണം പോകരുതെന്ന സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ കർശന നിർദ്ദേശം. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ കടുത്ത നടപടിയിലേക്ക് പോയാൽ പാർട്ടിക്ക് ക്ഷീണമുണ്ടാകുമെന്നും തൽക്കാലം ഉടൻ നടപടി വേണ്ടെന്നും യോഗത്തിൽ തീരുമാനമുണ്ടായി. എല്ലാത്തിനും പാർട്ടി മറുപടി പറയുമെന്നായിരുന്നു പ്രധാന ആരോപണ വിധേയനായ PR വസന്തന്റെ മറുപടി. വിഭാഗീയതയെ തുടർന്ന് നിർത്തിവെച്ച ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച ശേഷം മാത്രം ഏരിയ സമ്മേളനങ്ങൾ നടത്തിയാൽ മതിയെന്നും കൊല്ലം ജില്ലാ നേതൃത്വത്തിന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് വാർത്ത ചൂടുന്നതിലും പരിശോധന ഉണ്ടാകും. രണ്ടാം പിണറായി സർക്കാർ കഴിഞ്ഞ് 2 വർഷത്തിനിടെ അനുവദിച്ചത് 118 ബാറുകൾ. 2022 718 ബാറുണ്ടായിരുന്ന സംസ്ഥാനത്ത് ഇപ്പോൾ 836 ബാറുകളുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഓരോ മാസവും ശരാശരി 5 ബാറിന് വീതം അനുമതി നൽകി. എക്സാലോജിക് സൊല്യൂഷൻസിനും കരിമണൽ കമ്പനിയായ CMRL അന്വേഷണത്തിൽ ഉരുണ്ടുകളിച്ച സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന വിമർശനങ്ങൾ. അന്വേഷണ കാലാവധി കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം നീട്ടി നൽകിയിട്ടുണ്ടോ എന്ന വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് മറുപടിയില്ല. അന്വേഷണത്തെ ബാധിക്കുമെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് മറുപടി നിഷേധിച്ചത്. അന്വേഷണത്തിന് അനുവദിച്ചിരുന്ന 8 മാസ കാലാവധി സെപ്റ്റംബർ 30 അവസാനിച്ചിരുന്നു. എന്നാൽ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് എന്നാണ് SFIO പറയുന്നത്. SFIO അന്വേഷണത്തിനെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ CMRL നൽകിയ ഹർജി നവംബർ 12 പരിഗണിക്കുന്നുണ്ട്. അതുവരെ അന്തിമ റിപ്പോർട്ട് നൽകരുതെന്ന കോടതിക്ക് പുറത്തുള്ള ധാരണ മാത്രമാണുള്ളത്. കോടതിക്ക് പുറത്തുണ്ടാക്കിയ ധാരണ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനെ കുറിച്ചാണെങ്കിലും അന്വേഷണം ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് SFIO നിലപാട്. കേരളത്തിൽ SFIO ചെന്നൈ ഓഫീസ് അന്വേഷിച്ച കേസുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാനുണ്ട്. അന്വേഷണം പ്രഖ്യാപിച്ച് 1 മാസത്തിനകം CMRL KSIDC ഓഫീസിലെത്തിയ SFIO സംഘം രേഖകൾ ആവശ്യപ്പെട്ട വീണയ്ക്കും സമൻസ് നൽകിയിരുന്നു. ജീവനൊടുക്കിയ ADMK നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപിച്ച് TV പ്രശാന്ത് മുഖ്യമന്ത്രിക്ക് നൽകിയെന്ന് പറയുന്ന പരാതി വ്യാജമെന്ന് തെളിയിക്കുന്ന മറ്റൊരു രേഖ കൂടി പുറത്ത്. 9 ADM ഓഫീസിലെത്തി NOC കൈപ്പറ്റിയപ്പോൾ രേഖപ്പെടുത്തിയ ഒപ്പാണ് പുറത്തു വന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒപ്പാണ് മുഖ്യമന്ത്രിക്ക് നൽകിയതായി പറയുന്ന പരാതിയിലുള്ളത്. ADMK നവീൻ ബാബു അവസാനമായി മൊബൈലിൽ സന്ദേശം അയച്ചത് ഹുസൂർ ശിരസ്തദാർ പ്രേംരാജ്, ജൂനിയർ സൂപ്രണ്ട് പ്രേമൻ എന്നിവർക്ക്. 15 PM 4:58 വാട്സാപ്പിൽ ഭാര്യ മഞ്ജുള, സഹോദരൻ പ്രവീൺ ബാബു എന്നിവരുടെ മൊബൈൽ നമ്പറുകളാണ് അയച്ചു കൊടുത്തത്. 15 PM 4:30 ഇടയിലാണ് മരണമെന്ന സൂചനയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. പ്രേംരാജ്, പ്രേമൻ, ADMK ഡ്രൈവർ M ഷംസുദ്ദീൻ എന്നിവരുടെ മൊഴി സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീജിത് കൊടേരി രേഖപ്പെടുത്തി. നവീൻ ബാബു താമസിച്ചിരുന്ന ഗസറ്റഡ് ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സിന് 2 താക്കോൽ ഉണ്ടായിരുന്നു.
14-ന് വൈകിട്ട് യാത്രയയപ്പ് ചടന്ന് കഴിഞ്ഞ് അദ്ദേഹം പോകുമ്പോൾ ഒരു താക്കോൽ ഡ്രൈവർ ഷംസുദ്ദീനെ ഏൽപ്പിച്ചു, മറ്റൊന്ന് കയ്യിൽ വെച്ചു. രാത്രി 8:55 ചെങ്ങന്നൂരിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന നവീൻ ബാബു ട്രെയിനിൽ കയറാതെ ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങിയത് എപ്പോൾ എങ്ങനെയെന്ന് ഇപ്പോഴും വ്യക്തമല്ല. നവീൻ ബാബുവിനെ തൂങ്ങുമരിച്ച നിലയിൽ ആദ്യം കണ്ടത് ഷംസുദ്ദീനും കളക്ടറുടെ ഗൺമാനും ക്വാർട്ടേഴ്സിന് സമീപം താമസിക്കുന്ന മരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായിരുന്നു. ഡ്രൈവർ എത്തുമ്പോൾ വീട് തുറന്നിട്ട നിലയിലായിരുന്നു. ADMK നവീൻ ബാബുവിനെ മരണത്തിലേക്ക് തള്ളിവിട്ട സംഭവം അസാധാരണ കേസായി പരിഗണിക്കേണ്ടതാണെങ്കിലും പോലീസ് കൈകാര്യം ചെയ്യുന്നത് തികഞ്ഞ ലാഘവത്തോടെ. അന്വേഷണത്തിന് റവന്യൂ ആരോഗ്യ വകുപ്പുകൾ ഉന്നത ഉദ്യോഗസ്ഥരെ നിയോഗിച്ചെങ്കിലും പോലീസ് അന്വേഷണം നടത്തുന്നത് സർവീസ് റാങ്കിൽ താഴെയുള്ള ഉദ്യോഗസ്ഥരാണെന്നാണ് ആക്ഷേപം. എത്രയും വേഗം പരമാവധി തെളിവുകൾ ശേഖരിക്കേണ്ട കേസായിട്ടും അന്വേഷണം ഇഴയുകയാണ്. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസിൽ പ്രതി ചേർക്കപ്പെട്ട CPM ജില്ലാ കമ്മിറ്റി അംഗം PP ദിവ്യയെ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ കേസെടുത്തതിന്റെ 6-ാം നാളിലും പോലീസ് തയ്യാറായിട്ടില്ല. കേസിൽ കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കാനും തെളിവുകൾ തേച്ചു മായ്ക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും കുറ്റാരോപിതർക്ക് അവസരം ലഭിക്കുമെന്നതാണ് ഇത്തരം കേസുകളിൽ അറസ്റ്റ് വൈകുന്നതുകൊണ്ട് സംഭവിക്കുന്നത്. ഈ കേസിലും അത്തരം സംശയങ്ങൾ ഉയരുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യയ്ക്കെതിരെ ലൂക്കൌട്ട് നോട്ടീസുമായി യൂത്ത് കോൺഗ്രസ്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുത്തെങ്കിലും ദിവ്യയെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തതിനെതിരെയാണ് ലൂക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചത്. പെട്രോൾ പമ്പിന് NOC നൽകുന്നതുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചവർ ലക്ഷ്യമിട്ടത് കണ്ണൂർ ADMK നവീൻ ബാബുവിനെതിരായ അച്ചടക്ക നടപടി. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമായ ഉത്തരം കിട്ടുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്.